Good morning, everyone. Ellarku sugalle? Okay, fine. Appo ningal kaiyna class il nammude hypothalamus inde rendu hormones ne parichayapettirunnu. Edakkayirunnu? Oxytocin and vasopressin. Appo adine rendu anathinte functions nammal valare detail aayittu kaiyna class il paranjirunnu. Adine notes okke ningal swayam ezhuthittu prepare cheyya ennittu enikku aayichirunnu. Adupole thanne vasopressin inde moonu indicators textbook il undu. Adinte kooda answers ningal ezhuthi enikku aayichirunnu. Fine. അപ്പോൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് മറ്റൊരു ഗ്ലാൻഡും അതിൻ്റെ ഹോർമോൺസുമാണ്. ഓക്കെ, അപ്പോൾ സ്ക്രീനിൽ കാണുന്ന പോലെ തന്നെ ലൈംഗിക സവിശേഷതകൾക്ക് പിന്നിൽ അല്ലേ, ബിഹൈൻഡ് ദി സെക്ഷൽ ക്യാരക്ടേഴ്സ്. അപ്പോൾ നമുക്കറിയാം നമ്മൾ രണ്ട് സെക്സ് ആണല്ലോ അല്ലേ, മെയിൽ ആൻഡ് ഫീമെയിൽ. രണ്ടാളുതിലും ആ മെയിലിൻ്റെയും ഫീമെയിലിൻ്റെയും ക്യാരക്ടേഴ്സ് എക്സ്പ്രസ് ചെയ്യാൻ, അതിനെ കൺട്രോൾ ചെയ്യാൻ, അതിനെ കോർഡിനേറ്റ് ചെയ്യാനൊക്കെ രണ്ട് ഗ്ലാൻഡുകളുണ്ട് അല്ലേ. ഇപ്പം മെയിലൊരു ഗ്ലാൻഡാണ് തന്നെ, ഫീമെയിലിൽ മറ്റൊരു ഗ്ലാൻഡാണ്. ഏതൊക്കെയാണ് ആ ഗ്ലാൻഡുകൾ? നിങ്ങൾ നിങ്ങളുടെ നയൻ സ്റ്റാൻഡേർഡിൽ പഠിച്ചിട്ടുള്ള ടോപ്പിക് തന്നെയാണിത്. ദേ ആർ ദി ടെസ്റ്റിസ് ആൻഡ് ഓവറി, വൃഷണവും അതുപോലെ തന്നെ അണ്ടാശയവും. വൃഷണം, ടെസ്റ്റിസ്, അണ്ടാശയം, ഓവറി. അപ്പോൾ പുരുഷന്മാരിൽ മെയിലിൽ കാണുന്ന ഗ്ലാൻഡാണ് വൃഷണം അഥവാ ടെസ്റ്റിസ്. സ്ത്രീകളിൽ കാണുന്ന ഗ്ലാൻഡാണ് അണ്ടാശയം അഥവാ ഓവറി. ഇത് ഞാൻ പറയാണ്ടത്തിന് നിങ്ങൾക്ക് അറിയാവുന്നതാണ്, കാരണം ഇറ്റ്സ് യുവർ പ്രീവിയസ് നോളജ്. നിങ്ങളത് നയൻ സ്റ്റാൻഡേർഡിൽ പഠിച്ചിട്ടുള്ള ടോപ്പിക് തന്നെയാണ്. ഇനി ഇവ ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോൺസ് ആണ് സ്ത്രീകളെ സ്ത്രീകളായും പുരുഷന്മാരെ പുരുഷന്മാരായിട്ടും ബിഹേവ് ചെയ്യാനും, അവരിൽ കാണുന്ന ക്യാരക്ടേഴ്സ് ഫിസിക്കലാവട്ടെ മെൻ്റലാവട്ടെ ആ ക്യാരക്ടേഴ്സിനൊക്കെ കൺട്രോൾ ചെയ്യാനും കോർഡിനേറ്റ് ചെയ്യാനൊക്കെ സഹായിക്കുന്നത് ഇവ ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോൺസ് ആണ്. So there are certain hormones secreted by the testis and the ovary in order to control and coordinate all the sexual characters in male and female. സ്ത്രീകളിലും പുരുഷന്മാരിലും കാണുന്ന ലൈംഗിക സ്വഭാവങ്ങളെ നിയന്ത്രിക്കാനും അതിനെ ഒന്ന് കൺട്രോൾ ചെയ്യാനും ഒക്കെ വൃഷണവും അണ്ടാശയവും ചില ഹോർമോൺസ് ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്, അവ സ്രവിക്കുന്നുണ്ട്. ഏതൊക്കെയാണ് ടെസ്റ്റിസ് ഉൽപ്പാദിപ്പിക്കുന്ന അല്ലെങ്കിൽ അണ്ടാശയം സോറി ഓവർ ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോൺസ്? യെസ്, ടെസ്റ്റിസ് സെക്രീറ്റ്സ് ടെസ്റ്റോ സ്റ്റിറോൺ അല്ലേ. പേര് പോലെ തന്നെ ടെസ്റ്റിസ് എന്ന് പറയുന്ന ആ ഗ്ലാൻഡ് ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണാണ് ടെസ്റ്റോ സ്റ്റിറോൺ അല്ലേ. വൃഷണം ഉൽപ്പാദിപ്പിക്കുന്നതാണ് ടെസ്റ്റോ സ്റ്റിറോൺ. ഒരൊറ്റ ഹോർമോൺ മാത്രമേ പഠിക്കാനുള്ളൂ നമുക്ക്. രണ്ടാമതായിട്ട് അണ്ടാശയം അഥവാ ഓവറി ഉൽപ്പാദിപ്പിക്കുന്ന രണ്ട് ഹോർമോൺസ് പഠിക്കാനുണ്ട്. ദേ ആർ ദി ഈസ്ട്രജൻ ആൻഡ് ദി പ്രോജെസ്റ്റിറോൺ. ഒന്നുകൂടി നോക്കാം, ടെസ്റ്റിസ് സെക്രീറ്റ്സ് ടെസ്റ്റോസ്റ്റിറോൺ വൈൽ ഓവറി സെക്രീറ്റ്സ് ഈസ്ട്രജൻ ആൻഡ് ദി പ്രോജെസ്റ്റിറോൺ. ഇനി എന്തൊക്കെയാണ് ഇവരുടെ ഫങ്ഷൻസ് എന്ന് നമുക്ക് നോക്കാം. ആദ്യമായിട്ട് ടെസ്റ്റോസ്റ്റിറോൺ അല്ലേ, മെയിലിൽ കാണുന്ന പുരുഷന്മാരിൽ കാണുന്ന വൃഷണം അഥവാ ടെസ്റ്റിസ് ഉൽപ്പാദിപ്പിക്കുന്ന ടെസ്റ്റോസ്റ്റിറോണിന്റെ ഫങ്ഷൻ എന്താണ് നിങ്ങൾക്ക് വായിക്കാൻ പറ്റും. ദ്വിതീയ ലൈംഗിക സവിശേഷതകൾ അതായത് രോമമാറ്റം സോറി ശബ്ദമാറ്റം, രോമ വളർച്ച, ലൈംഗിക അവയവങ്ങളുടെ വളർച്ച ഇവയൊക്കെ കൺട്രോൾ ചെയ്യുക, അതുപോലെ തന്നെ ബീജോത്പാദനം എന്നിവയുടെ നിയന്ത്രണം. വളരെ എളുപ്പമാണ്. രണ്ട് കേസിലും ബോത്ത് ഫീമെയിൽ ആൻഡ് മെയിൽ ദേ ഹാവ് ദി റോൾ ഇൻ ദി സെക്കൻഡറി സെക്ഷൽ ക്യാരക്ടേഴ്സ്, ദ്വിതീയ ലൈംഗിക സ്വഭാവങ്ങൾ അല്ലേ. ഇപ്പൊ നിങ്ങൾക്ക് അനുഭവം, നിങ്ങളിപ്പോ ആ ഒരു ഏജിലാണ്, അപ്പൊ നിങ്ങൾക്ക് അനുഭവിച്ചിട്ടുണ്ടാവും നിങ്ങൾ ബോയ്സിലാണെന്നുണ്ടെങ്കിൽ ശബ്ദമാറ്റം അല്ലേ. അതുപോലെ തന്നെ ടെസ്റ്റിസിന്റെ മറ്റൊരു ടെസ്റ്റോസ്റ്റിറോണിന്റെ മറ്റൊരു എന്താ പറയാ പ്രവർത്തനം എന്താണ്? രോമ വളർച്ച, അതുപോലെ തന്നെ ലൈംഗിക അവയവങ്ങളുടെ വളർച്ച. ഓക്കെ, ഇനി രണ്ടാമത്തെ ഒരു ഫംഗ്ഷനാണ് ബീജോത്പാദനം അല്ലേ, സ്പേമിന്റെ ഒക്കെ പ്രൊഡക്ഷൻ, ഗാമേറ്റ് ഫോർമേഷൻ. ഇവിടെ നോക്കാം നമുക്ക്, ദ ഫംഗ്ഷൻ ഓഫ് ടെസ്റ്റോസ്റ്റിറോൺ ഈസ് കൺട്രോൾസ് ദി സെക്കൻഡറി സെക്ഷൽ ക്യാരക്ടേഴ്സ്. എക്സാമിനെ പഠിച്ചോദിക്കും, നിങ്ങളുടെ 9th ക്ലാസ്സിൽ പഠിച്ച കാര്യം തന്നെയാണ്. വാട്ട് ആർ ദി സെക്കൻഡറി സെക്ഷൽ ക്യാരക്ടേഴ്സ് ഇൻ മെയിൽ, പുരുഷന്മാർക്ക് കാണുന്ന ദ്വിതീയ ലൈംഗിക സ്വഭാവങ്ങൾ എന്തെല്ലാമാണ്? എന്തെല്ലാമാണ്? ചേഞ്ച് ഇൻ വോയിസ്, ശബ്ദത്തിലുണ്ടാവുന്ന മാറ്റം. രണ്ടാമതായിട്ട് ഗ്രോത്ത് ഓഫ് ഹെയർ, രോമ വളർച്ച. ദെൻ ഡെവലപ്മെന്റ് ഓഫ് റീപ്രൊഡക്റ്റീവ് ഓർഗൻസ്, അതായത് ലൈംഗിക അവയവങ്ങളുടെ വളർച്ച. ഇത്രയുമാണ് സെക്കൻഡറി സെക്ഷൽ ക്യാരക്ടേഴ്സ് അഥവാ ദ്വിതീയ ലൈംഗിക സ്വഭാവങ്ങൾ. ഇത് കൺട്രോൾ ചെയ്യുക എന്നുള്ളതാണ് ടെസ്റ്റോസ്റ്റിറോണിന്റെ ഒന്നാമത്തെ ഫംഗ്ഷൻ. രണ്ടാമത്തെ ഫംഗ്ഷൻ എന്താണ്? സ്പേം
production, like beja ulpadanam. Appo male le kaanunna beejamaana gamete aanu endu sperm ennu parayadu. Ningalku ariyunnundo okka padichatha sperm and the ovum. Appo male le kaanunna sperm inte production control cheyyunnathum aarenneyaanu testosterone athava sorry athava adenya testosterone. Okay, ingane nokkam namukku testosterone ദ്വിതീയ ലൈംഗിക സവിശേഷതകൾ എന്ത് ചെയ്യുന്നുണ്ട്, കൺട്രോൾ ചെയ്യുന്നുണ്ട്. ഏതൊക്കെയാണത്? ശബ്ദമാറ്റം, രോമ വളർച്ച, ലൈംഗിക അവയവങ്ങളുടെ വളർച്ച, പിന്നെ ബീജോത്പാദനം നിയന്ത്രിക്കുക. അപ്പൊ രണ്ട് ഫംഗ്ഷനാണ് ടെസ്റ്റോസ്റ്റിറോൺ ഉള്ളത്. മനസ്സിലാക്കിയല്ലോ? ഓക്കെ, ദെൻ കം ടു ദി ഓവറി. ഓവറി രണ്ട് ഹോർമോൺസ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അണ്ടാശയം പ്രധാനമായിട്ടും രണ്ട് ഹോർമോൺസ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ദേ ആർ ഈസ്ട്രോജൻ ആൻഡ് ദി പ്രോജെസ്റ്റിറോൺ. എപ്പോഴും സ്പെല്ലിംഗ് മിസ്റ്റേക്ക് വരാൻ സാധ്യതയുള്ള ഒരു ഭാഗമാണ് ടെസ്റ്റോസ്റ്റിറോൺ, ഈസ്ട്രോജൻ, പ്രോജെസ്റ്റിറോൺ. എല്ലാം ഒരു കളിയാണല്ലേ. ആ പറയാനുള്ള ഒരു ഇതുള്ള പോലെ തന്നെ അത് എഴുതാൻ കുറച്ചൊരു പ്രയാസമുള്ള പോലെ തോന്നും, പക്ഷെ പഠിച്ചതിനുള്ള എളുപ്പാട്ടോ. ഈസ്ട്രോജൻ ആൻഡ് ദി പ്രോജെസ്റ്റിറോൺ നോക്കാം നമുക്ക് അതിന്റെ ഫംഗ്ഷൻ എന്താണ്. റെഡി? ഓക്കെ, ഫേസ്റ്റ് വൺ ഈസ്ട്രോജൻ. ഇവിടെയും നേരത്തെ ടെസ്റ്റോസ്റ്റിറോൺ പറഞ്ഞ പോലെ തന്നെ എന്ത് കാണാൻ പറ്റുന്നുണ്ട്, ദ്വിതീയ ലൈംഗിക സ്വഭാവങ്ങളല്ലേ, സെക്കൻഡറി സെക്ഷൽ ക്യാരക്ടേഴ്സ്. സോ ഈസ്ട്രജൻ ഓൾസോ കൺട്രോൾസ് ദി സെക്കൻഡറി സെക്ഷൽ ക്യാരക്ടേഴ്സ് ഇൻ ഫീമെയിൽ. സ്ത്രീകളിൽ കാണുന്ന ദ്വിതീയ ലൈംഗിക സ്വഭാവങ്ങൾ, പ്രത്യേകതകൾ നിയന്ത്രിക്കുക എന്നുള്ളതാണ് ആരുടെ ഫംഗ്ഷൻ, പ്രോജെസ്റ്റിറോൺ. രണ്ടാമതായിട്ട് അണ്ടോൽപാദനം അല്ലേ, ഓവം പ്രൊഡ്യൂഷൻ അല്ലേ. അപ്പോൾ ഓവത്തിന്റെ പ്രൊഡക്ഷൻ പറഞ്ഞ പേരാണ് ഓവുലേഷൻ. ദെൻ ആർത്തവചക്രം എന്നിവയുടെ നിയന്ത്രണം, മെൻസ്ട്രൽ സൈക്കിൾ. സോ ഈസ്ട്രജൻ ബേസിക്കലി കൺട്രോൾസ് ദി സെക്കൻഡറി സെക്ഷൽ ക്യാരക്ടേഴ്സ്, പ്രൊഡക്ഷൻ ഓഫ് ഓവം വിച്ച് മീൻസ് ഓവുലേഷൻ, ദെൻ ദി മെൻസ്ട്രൽ സൈക്കിൾ. അപ്പോൾ സ്ത്രീകൾ കാണുന്ന സെക്കൻഡറി സെക്ഷൽ ക്യാരക്ടേഴ്സ് കൺട്രോൾ ചെയ്യുക, അതുപോലെ തന്നെ അവരുടെ ബീജോത്പാദനം അല്ലെ അണ്ടം ഉൽപാദനം കൺട്രോൾ ചെയ്യുന്നുണ്ട്, ഓവുലേഷൻ കൺട്രോൾ ചെയ്യുന്നുണ്ട്, അവസാനമായിട്ട് ആർത്തവ ചക്രം അഥവാ മെൻസ്ട്രൽ സൈക്കിൾ കൺട്രോൾ ചെയ്യുന്ന ഏത് ഹോർമോണാണ്, ഈസ്ട്രജൻ എന്ന് പറയുന്ന ഹോർമോണാണ്. ശരി, ദെൻ കം ടു ദി നെക്സ്റ്റ് ഹോർമോൺ വിച്ച് ഇസ് പ്രോജെസ്റ്റിറോൺ. അപ്പോൾ ഓവറി പ്രൊഡ്യൂസ് ചെയ്യുന്ന, അണ്ടാശയം ഉൽപ്പാദിപ്പിക്കുന്ന രണ്ടാമത്തെ ഹോർമോണാണ് പ്രോജെസ്റ്റിറോൺ. എന്താണ്, ഈസ്ട്രജനെ പോലെ തന്നെ അണ്ടോൽപാദനം അല്ലെ, അണ്ടോൽപാദനത്തിലും ആര് നിയന്ത്രണം ചെയ്യുന്നുണ്ട്, പ്രോജെസ്റ്റിറോൺ നിയന്ത്രിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ആർത്തവ ചക്രം രണ്ടുപേരും നിയന്ത്രിക്കുന്നുണ്ട്. സോ ബോത്ത് ഈസ്ട്രജൻ ആൻഡ് ദി പ്രോജെസ്റ്റിറോൺ കൺട്രോൾസ് ദി മെൻസ്ട്രൽ സൈക്കിൾ ആൻഡ് ദി ഓവുലേഷൻ. അങ്ങനെ വേണം പഠിച്ചു വെക്കാൻ, കോമൺ ക്യാരക്ടേഴ്സ് നിങ്ങൾ പഠിച്ച് വെക്കണം. അപ്പൊ നമ്മൾ പറഞ്ഞത് തന്നെയായിരുന്നു അല്ലേ, ബോത്ത് ഈസ്ട്രജൻ ആൻഡ് ദി പ്രോജെസ്ട്രോൺ കൺട്രോൾസ് ദി മെൻസ്ട്രൽ സൈക്കിൾ ആൻഡ് ദി ഓവുലേഷൻ. ഈസ്ട്രജനും പ്രോജെസ്റ്റിറോണും ആർത്തവ ചക്രത്തിനെയും അതുപോലെ തന്നെ ബീജോത്പാദനത്തെയും, അതായത് അണ്ടോൽപാദനത്തിനെയും എന്ത് ചെയ്യുന്നുണ്ട്, കൺട്രോൾ ചെയ്യുന്നുണ്ട്. ഇനി പ്രോജെസ്റ്റിറോണിൻ്റെ മാത്രമുള്ളൊരു ഫംഗ്ഷനാണ്, അതിൻ്റെ ഒരു പ്രവർത്തനമാണ് നോക്കൂ. ഭ്രൂണത്തെ ഗർഭാശയത്തിൽ നിലനിർത്താൻ സഹായിക്കുന്നു അല്ലേ, വിച്ച് മീൻസ് ഇംപ്ലാന്റേഷൻ ഓഫ് ദി എംബ്രിയോ ഇൻ ദി യൂട്രസ്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കൂ, സ്പേമും ഓവും കൂടി ചേർന്ന് സൈഗോട്ടായി, ആ സൈഗോട്ട് വളർന്നിട്ട് ഭ്രൂണമാവുകയും ആ ഭ്രൂണത്തെ കൃത്യമായിട്ട് ഗർഭാശയത്തിൽ നിലനിർത്താൻ സഹായിക്കുന്ന ഹോർമോണാണ് പ്രോജെസ്റ്റിറോൺ. ഇറ്റ് ഹെൽപ്സ് ടു ദി ഇംപ്ലാന്റേഷൻ ഓഫ് ദി എംബ്രിയോ ഇൻ ദി യൂട്രസ്. എന്ത് ഇംപ്ലാന്റ് ചെയ്യുക എന്ന് പറഞ്ഞാല് ആ ഭ്രൂണത്തെ കൃത്യമായിട്ട് എന്ത് ചെയ്യുക, നമ്മുടെ അമ്മയുടെ യൂട്രസിൽ കൃത്യമായിട്ട് വെക്കാൻ സഹായിക്കില്ല, അവിടെ നിലനിർത്താൻ സഹായിക്കുന്ന ഹോർമോണാണ് പ്രോജെസ്റ്റിറോൺ. ഇറ്റ് ഹെൽപ് ദി ഇംപ്ലാന്റേഷൻ ഓഫ് ദി എംബ്രിയോ ഇൻ ദി യൂട്രസ്. സോ അത് മാത്രമാണ് നമ്മുടെ പ്രൊജസ്റ്ററോണിൻ്റെ ഒരു പെക്യൂലിയർ ഫങ്ഷൻ എന്ന് പറയാനുള്ളത്. ബാക്കിയെല്ലാം എന്ത് ചെയ്യുന്നുണ്ട്, ഈസ്ട്രജനെ പോലെ തന്നെ കൺട്രോൾ ആൻഡ് കോർഡിനേറ്റ് ദി ഓവുലേഷൻ ആൻഡ് ദി മെൻസ്ട്രൽ സൈക്കിൾ. കുറച്ച് സ്പീഡ് കൂടി പോയോ, നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളായതുകൊണ്ടാണ് ഞാൻ കുറച്ച് വേഗത്തിൽ പോയത്. ഒന്നുകൂടി പറഞ്ഞു തരാം, സ്ത്രീകളാവട്ടെ പുരുഷന്മാരാവട്ടെ, അവരുടെ സെക്കൻഡറി സെക്ഷൽ ക്യാരക്ടേഴ്സ് ഒന്നുകൂടി പറഞ്ഞു തരാം. സ്ത്രീകളാവട്ടെ പുരുഷന്മാരാവട്ടെ, അവരിലുള്ള റീപ്രൊഡക്റ്റീവ് ക്യാരക്ടേഴ്സ് അല്ലെ സോറി സെക്ഷൽ ക്യാരക്ടേഴ്സ് കൺട്രോൾ ആൻഡ് കോർഡിനേറ്റ് ചെയ്യുന്ന കുറച്ച് ഹോർമോൺസ്, കുറച്ച് ഗ്ലാൻസ് വേണമെന്ന് പറഞ്ഞത് അല്ലേ. അപ്പോൾ പുരുഷന്മാരിലാണെന്നുണ്ടെങ്കിൽ വൃഷണം അഥവാ ടെസ്റ്റിസ്,
സ്ത്രീകളിലെ അണ്ടാശയം അഥവാ ഓവറി. ഇനി ഇവ ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോൺസ് ഏതൊക്കെയാണ്? ടെസ്റ്റിസ് സെക്രീറ്റ്സ് ദി ടെസ്റ്റോസ്റ്റിറോൺ. വൃഷണം ശ്രവിക്കുന്ന ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണാണ് ടെസ്റ്റോസ്റ്റിറോൺ. അണ്ടാശയം ഉൽപ്പാദിപ്പിക്കുകയും ശ്രവിക്കുകയും ചെയ്യുന്ന രണ്ട് ഹോർമോൺസാണ് ഒന്ന് ഈസ്ട്രജൻ, രണ്ടാമതായിട്ട് പ്രോജെസ്റ്റിറോൺ. ഇനി എന്തൊക്കെയാണ് ഇവരുടെ ഫംഗ്ഷൻ നോക്കാം അല്ലേ. ടെസ്റ്റോസ്റ്റിറോണും ഈസ്ട്രജനും സ്ത്രീകളിലും പുരുഷന്മാരിലുള്ള സെക്കൻഡറി സെക്ഷൽ ക്യാരക്ടേഴ്സ്, ദ്വിതീയ ലൈംഗിക സ്വഭാവങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്? നിയന്ത്രിക്കുന്നുണ്ട്. അതുപോലെ തന്നെ പുരുഷന്മാരുടെ സ്പേമിന്റെ പ്രൊഡക്ഷൻ അല്ലെ, ബീജം ഉൽപ്പാദിപ്പിക്കുക എന്നുള്ളതാണ് ടെസ്റ്റോസ്റ്റിറോണിന്റെ രണ്ടാമത്തെ ഫംഗ്ഷൻ. സെറ്റ്, വെരി ഗുഡ്. Then come to the estrogen. എന്തൊക്കെയാണ് അതിൻ്റെ ഫംഗ്ഷൻസ്? ഇറ്റ് കൺട്രോൾസ് ദി മെൻസ്ട്രേഷൻ അല്ലെ, മെൻസ്ട്രൽ സൈക്കിൾ കൺട്രോൾ ചെയ്യുന്നത് അല്ലെ. ആർത്തവ ചക്രം കൺട്രോൾ ചെയ്യുന്നത് നിയന്ത്രിക്കുന്നത് ആരാണ്? ഈസ്ട്രജൻ ആണ്. അതുപോലെ തന്നെ ബീജം ഉൽപ്പാദിപ്പിക്കുക, ഇവിടെ എന്താണ് ബീജം? അണ്ടം അല്ലെ. അണ്ടോത്പാദനം നിയന്ത്രിക്കുന്നത് ആര് തന്നെയാണ്? ഈസ്ട്രജൻ ആണ്. ഇനി പറയാനുള്ളത് നമ്മുടെ പ്രോജെസ്റ്റിറോൺ. പ്രോജെസ്റ്റിറോണിൻ്റെ ഫംഗ്ഷൻ എന്താണ്? രണ്ട് ഫംഗ്ഷൻ ആരുടെ പോലെ തന്നെയാണ്? ഈസ്ട്രജനെ പോലെ തന്നെയാണ്. എന്തൊക്കെയായിരുന്നു? എസ് ഇറ്റ് കൺട്രോൾ ദി ഓവുലേഷൻ ആൻഡ് ദി മെൻസ്ട്രൽ സൈക്കിൾ. അണ്ടോത്പാദനവും ആർത്തവചക്രം നിയന്ത്രിക്കുന്നത് ആര് തന്നെയാണ്? പ്രോജെസ്റ്റിറോൺ ആണ്. ഇനി പ്രോജെസ്റ്റിറോണിൻ്റെ മാത്രമായിട്ടൊരു ഫംഗ്ഷനാണ് ഇറ്റ് ഹെൽപ് ദി ഇംപ്ലാന്റേഷൻ ഓഫ് ദി എംബ്രിയോ ഇൻ ദി യൂട്രസ്. കൃത്യമായിട്ട് ഭ്രൂണത്തെ ആ ഗർഭാശയത്തിൽ, അമ്മയുടെ ഗർഭാശയത്തിൽ നിലനിർത്താൻ സഹായിക്കുന്നതും ആര് തന്നെയാണ്? പ്രോജെസ്റ്റിറോൺ ആണ്. അപ്പോൾ പരീക്ഷയ്ക്ക് ഈ ഭാഗത്ത് നിന്ന് കുറച്ച് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. കാരണം ഈസ്ട്രജൻ്റെയും പ്രൊജസ്റ്റിറോണിൻ്റെയും ഫംഗ്ഷൻസ് ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറുന്നുകൊണ്ടും കുട്ടികൾക്ക് ഈസ്ട്രജനും നേരത്തെ പറഞ്ഞ ഓക്സിറ്റോസിനും മാറാൻ സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ട് അങ്ങനത്തെ കുറച്ച് ഒരു അപ്ലിക്കേഷനിലുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾക്ക് ഈ ഭാഗത്ത് നിന്ന് പ്രതീക്ഷിക്കാം. വേറെ ഒക്കെ ഈ പറഞ്ഞ പോലെ തന്നെയാണ്. അപ്പോൾ എന്തായാലും ഈ ഭാഗത്തു നിന്നുള്ള നോട്ട്സൊക്കെ നിങ്ങൾ എഴുതിയിട്ട് എനിക്ക് അയച്ചു തരണം. കൃത്യമായിട്ട് പഠിക്കണം, കാരണം ഇപ്പോൾ ഉഴപ്പാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതിൽ നിന്നൊക്കെ മാറിയിട്ട് ഫോക്കസ് ഓൺ ദി സ്റ്റഡി. ഓക്കെ, താങ്ക് യു ആൻഡ് ഹാവ് എ നൈസ് ഡേ.